ലോകത്തിലെ അത്ഭുതമായിട്ട് മാറിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ അരമണി 7 വർഷം കൊണ്ട് കൂട്ടിയിട്ടാണ്. അത് സാങ്കേതികമായിട്ട് ഒരുപാട് വിഷയങ്ങൾ, അതേപോലെ തന്നെ പൊതുമരാമത്തിൻ്റെ ഒരു നിഷ്ക്രിയത്വം എന്ന് വേണമെങ്കിൽ പറയാം, കരാറുകാരൻ്റെ അപക്വമായുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഒരു പ്രധാന വിഷയമായിരുന്നു. ഈ വിഷയങ്ങളിൽ ശക്തമായി കൊണ്ട് തന്നെ അവിടുത്തെ കഴിച്ച ജനകൂട്ടായ്മ ശക്തമായി ഇടപെടൽ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കേരളം സർവ്വ ബോർഡിൻ്റെ അതിൻ്റെ ഒരു ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞത്, ഈ ഭൂമി, ഈ പള്ളിയിൽ ഇരിക്കുന്ന സ്ഥലം വക്ഫ് ബോർഡിൻ്റെ ഭൂമിയായിരുന്നു. പക്ഷേ ആ വക്ഫ് ബോർഡിൻ്റെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ചെയ്യേണ്ടാവുന്ന നിയമകാര്യങ്ങൾ, വക്ഫ് ബോർഡ് ആ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ചെയ്യേണ്ടുന്ന വ്യവസ്ഥകൾ ഒന്നും ഇതിനുള്ളിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ അവിടുത്തെ ജനകൂട്ടായ്മ ശ്രദ്ധീകരിക്കുകയും അവരുടെ സമരങ്ങളും ക്രിയാത്മക പ്രവർത്തനം മൂലം നമുക്ക് ആ വിഷയങ്ങൾ പൂർത്തീകരിക്കാൻ ചെയ്തു. ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ പ്രശ്നവും സോൾവായിക്കൊണ്ടിരിക്കുന്നു. അവസാനമായി കേരള സംസ്ഥാന വകുപ്പ് ബോർഡ് ആ ഭൂമി വിട്ടു നൽകുകയും തീരുമാനിക്കുകയും അതിൻ്റെ കത്ത് രോഗം കണ്ടു തുടങ്ങി കതിര് വരുന്നതിന് തൊട്ട് മുമ്പ്, വരുന്ന മണികൾ എല്ലാം ഇതുപോലെ രോഗം ഉണ്ടായിരുന്നു. അതിക്ക് മുമ്പ് ചെറിയ അടിപ്പട്ടകൾ, ചെറിയ മഞ്ഞപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെന്ന് പറഞ്ഞപ്പോൾ അതിന് മരുന്നടിക്കാനായിട്ടുള്ള ഇത് പറഞ്ഞു, അതിന് മരുന്നടിച്ചു. അതിനുശേഷം കതിര് വന്നതിന് ശേഷം മരുന്നടിച്ചു. പിന്നീട് ഈ കറുപ്പ് ചില സ്ഥലങ്ങളിൽ കണ്ടു തുടങ്ങിയപ്പോൾ അതിനും മരുന്നടിച്ചു. കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ എല്ലാം നശിച്ചു പോയിട്ടും നമുക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്നോ അല്ല മറ്റുള്ള ഭാഗത്തു നിന്നോ നമുക്ക് കിട്ടിയിട്ടില്ല. ഇത്തവണ അതുപോലെ തന്നെ നമ്മൾ പണി ചെയ്തത് മാത്രമല്ല, ഇപ്പോൾ കൊയ്യാൻ വേണ്ടി നമ്മളത് ഒന്നെങ്കിൽ ഉഴുതു കളയേണ്ട വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഞങ്ങളിപ്പോൾ ഒരു 12 വർഷത്തോളമായിട്ടുണ്ട് ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. കേരളത്തിൽ തൃശ്ശൂർ ഗുരുവായൂർ മുതൽ തിരുവനന്തപുരം വരെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മാർക്കറ്റ്. ആദ്യകാലങ്ങളിൽ വലിയ ജന്മിമാരുടെ വീടുകളിലൊക്കെയാണ് ഈ നെറ്റിപ്പട്ടം അലങ്കാരത്തിനായിട്ട് ഹാങ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് നമ്മളുടെ ഇത് സാധാരണ കോപ്പർ നെറ്റിപ്പട്ടങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഒരുപാട് റേറ്റ് കുറച്ച് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അതിൻ്റെ പ്രത്യേകതയാണ്. ഞങ്ങളുടെ ഈ തൊഴിൽ നിന്നിട്ട് ഇപ്പോൾ ഏകദേശം 25 പേര് നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള ആ പ്രവർത്തനമാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന് നല്ല രീതിയിൽ ഉയർത്തി കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങളാരും ഇത് ഒരു ജോലി ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നാറില്ല. ഞങ്ങൾ വളരെ ആസ്വദിച്ച് തന്നെയാണ് ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം ജോലിക്ക് വരാനും ഓരോരുത്തർക്ക് വർക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് വളരെ താല്പര്യത്തോടുകൂടി തന്നെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക. ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഞാനായാലും ഇതിന് പല കാര്യങ്ങൾക്ക് കൂടി ഇറക്കുമ്പോഴും ഒരു തൊഴിൽ ചെയ്യുന്നതായിട്ട് തോന്നാറില്ല. വളരെ ആസ്വദിച്ച് തന്നെയാണ് നമ്മൾ ഓരോ ദിവസങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് സാധാരണ കുമ്പളകൾ വെച്ചിട്ടുള്ളൊരു വർക്കല്ലാതെ ഇതൊരു ദൈവിക 33 കോടി ദൈവങ്ങളുടെ ഒരു സങ്കല്പമാണ് ഒരു നെറ്റിപ്പട്ടം എന്ന് പറയുന്നത്. അതായത് ഇത് ത്രിമൂർത്തികളാണ്, വിഷ്ണു ബ്രഹ്മ മഹേശ്വരൻ. പിന്നെ ഇത് ലക്ഷ്മി സരസ്വതി സങ്കല്പമാണ്. ഇത് നവഗ്രഹങ്ങളുടെ സങ്കല്പമാണ്. ഇത് അഷ്ടദിപാലകന്മാർ. മറ്റ് വരുന്നത് 33 കോടി ദൈവങ്ങളിൽ സങ്കല്പിച്ചുകൊണ്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് തന്നെ. പിന്നെ ഈ സൈഡിൽ വരുന്നതൊക്കെ ഇതിൻ്റെ അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ള വർക്കുകളാണ്. കുഞ്ചനം വരെ വരുമ്പോഴാണ് ഇതിൻ്റെ വർക്ക് ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. ഗുരുവായൂർ മുതൽ തൃശ്ശൂർ ഗുരുവായൂർ മുതൽ തെക്കോട്ടാണ് പ്രധാനമായ ഞങ്ങളുടെ മാർക്കറ്റ്. കുറച്ച് ഹോൾസെയിലേഴ്സിനാണ് പ്രധാനമായിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ ലോകത്തിൻ്റെ പല ഭാഗത്ത് നമ്മളുടെ ഈ പ്രൊഡക്റ്റ് എത്തി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതിനും വളരെ സന്തോഷമുണ്ട്. വെബ്സൈറ്റ് ഉള്ളതിൻ്റെ പേരിൽ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഈ UK US മലേഷ്യ എന്നുള്ളവരൊക്കെ വെബ്സൈറ്റ് കണ്ടിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ബൾക്ക് ഓർഡർ അല്ലെങ്കിൽ തന്നെയും നേരിട്ട് അയച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ വിദേശ മലയാളികളാണ് ഈ നമ്മുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് പോകുന്നത്. നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ ഇത്തരം നമ്മുടെ തനതായ കലകളോട് ആൾക്കാർക്ക് താല്പര്യമുള്ളതിനേക്കാൾ കൂടുതലായിട്ട് വിദേശത്തുള്ളവരാണ് ശരിക്കും ഇത് വാങ്ങുന്നത്.
ഇതുകൂടാതെ ഞങ്ങളിപ്പോൾ കഥകളി ഫേസ് ചെയ്യുന്നുണ്ട്. കഥകളി ഡോള് അതെല്ലാം നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. പ്രധാനമായിട്ടും കരകൗശല നിർമ്മാണമാണ് ഞങ്ങളുടെ തൊഴിൽ. എല്ലാരും ഓർഡർ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനൊരു കുഷപ്പ് പറയട്ടെ, ഞാനൊരു കുഷപ്പ് പറയട്ടെ. കൂടുതലാണ് വേണ്ടാന്ന് പറഞ്ഞു, എത്ര പേര് വേണ്ടാന്ന് പറയും? അങ്ങനെയാണെങ്കിൽ 2 മിനിറ്റ് മിണ്ടാതിരിക്കോ, നിങ്ങൾക്ക് കഴിയില്ല. കാരണം അങ്കിള് നിങ്ങളുടെ പ്രായത്തിലായിരുന്നപ്പോ ഭയങ്കര കുസൃതിയായിരുന്നു. നിങ്ങളിങ്ങനെ മുമ്പിലിരുന്ന് വർത്തമാനം പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോയി. അന്ന് മൊബൈലൊന്നും ഇല്ല, തമ്മിൽ തമ്മിൽ അങ്ങനെ കാണണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിൽ മൊബൈൽ ഫോൺ സൃഷ്ടിച്ച് ഹവേനെ സൃഷ്ടിച്ചിട്ട് ദൈവം എന്താ പറഞ്ഞെന്ന് അറിയുമോ? പറഞ്ഞ നടുക്കില് ഒരു പോയ ഹലോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭാവിയുണ്ട്. എല്ലാവരും പഠിച്ച് IAS ഓഫീസർ അല്ലെങ്കിൽ വലിയ വലിയ ഉദ്യോഗത്തില് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ട് ഈ പരിപാടി ഈ പദ്ധതി വിജയിക്കും എന്ന കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. കാരണം സംഘടനാ പ്രവർത്തനം അതെങ്ങനെയായിരിക്കണം, ഏത് വിധത്തിൽ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള നേതാക്കന്മാരാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഏറ്റെടുത്തിട്ടുള്ള മുഴുവൻ പരിപാടികളും വിജയിപ്പിച്ച ഒരു ചരിത്രമാണ് കയ്പമംഗലം അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എങ്കിലും പ്രയാസമുണ്ട് എങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യാൻ ഈ നിയോജക മണ്ഡല കമ്മിറ്റിക്ക് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായത്തോടെയും സഹകരണത്തോടെയും ഈ പരിപാടി വിജയിപ്പിക്കാൻ കഴിയും. അതുപോലെ അതിനേക്കാൾ അതേപോലെ തന്നെ മറ്റ് പരിപാടികളുൾപ്പെടെ നടത്തിക്കൊണ്ട് പരിപാടി പോലെ തന്നെ പ്രധാനമാണ് കായിക രംഗത്തുള്ള പ്രവർത്തനം എന്ന് വിലയിരുത്തുകയാണ്. പണ്ട് നമുക്ക് കേവലമുള്ള ഒരു വിദ്യാഭ്യാസ ജ്ഞാനം സമ്പാദിക്കുക എന്നുള്ള അർത്ഥത്തിൽ ആണ് ഇതിനെ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ വേദിയിരിക്കുന്ന ആളുകൾക്ക് പണ്ട് റിപ്പീറ്റേഷൻ ഇങ്ങനെ ചെയ്തു തന്നെ വീണ്ടും ആവർത്തിക്കലും വേണമെങ്കിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ഇമ്പോസിഷനും തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളും അല്ലാതെ അപ്പുറത്തേക്ക് നിങ്ങളുടെ കഴിവുകൾ വേണമെങ്കിൽ വിദ്യാർത്ഥികളുടെ കഴിവുകൾ പരിശോധിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അതിന് നിരവധി മാറ്റം വരിക. ഇപ്പൊ നമ്മുടെ കയ്പമംഗലം മണ്ഡലത്തിൽ നമ്മളെല്ലാവരും കൂടി, അതായത് PTA ഉണ്ട്, അധ്യാപകരുണ്ട്, ത്രിതല പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, എല്ലാ സംവിധാനവും കൂടെ കൂടി, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മറ്റുദ്യോഗസ്ഥർ എല്ലാവരും കൂടി 10 ഗ്രൂപ്പുകളായി ഇപ്പോ പരിപാടികൾ ആവിഷ്കരിക്കുകയാണ്. അതിലൊരു പരിപാടിയുടെ പേര്, ഒരു ഗ്രൂപ്പിന്റെ പേരാണ് കലാ